ഉത്തര കേരളത്തിന്റെ അനുഷ്ഠാന നർത്തന കലയിൽ മുഖ്യസ്ഥാനം തെയ്യത്തിനാണ്. ദേശ ജീവിതത്തിന്റെ അടയാളങ്ങളെ കാലത്തിനും ചരിത്രത്തിനും പകർന്നു നൽകുകയാണ് തെയ്യങ്ങൾ. പൈതങ്ങൾക്ക് ഗുണം വരാൻ കാരുണ്യത്തിന്റെ മഴയും കാവൽ സാന്നിധ്യവുമായി ഈ ദൈവങ്ങൾ നമ്മളുടെ നെഞ്ചിലേക്ക് കുടിയേറട്ടെ എന്ന പ്രാർത്ഥനയോടെ മലബാറിന്റെ അനുഷ്ഠാന കലാരൂപമായ തെയ്യ അവതരണത്തിലേക്ക് വരിക 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 വാ വരിക ദൈവമേ ദീപം തെളിയണേ വാ തെയ്യോ
കാസർഗോഡ് ജില്ലയിലെ മാവിലായ സമുദായത്തിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് മംഗലം കളിയുന്നത്. നമുക്കറിയാം പേര് പോലെ തന്നെ മംഗല്യത്തിന്റെ നാളുകളിലാണ് ഈ കലാരൂപം അരങ്ങേറുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ജോലി ചെയ്താലും പട്ടിണി മാത്രം ബാക്കിയായ ഒരു സമൂഹം തങ്ങളുടെ പരിഭവം പ്രകൃതിയോടും കിളികളോടും പറയുന്നതാണ് തുളുവിലെ ഈ പാട്ടിലെ വരികൾ. കാലം മാറിയതോടെ വിസ്മൃതിയിലേക്ക് കണ്ടുപോയ ഈ കലാരൂപത്തെ ഓർത്തെടുത്ത് പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക മാത്രമാണ് വേദിക നാടൻ കലാപഠന കേന്ദ്രം ചെയ്യുന്നത്. മംഗലം കളി പാട്ടിന്റെ അവതരണത്തിലേക്ക്. Bye.
അരികളെ അരിഞ്ഞും ഇഷ്ടരെ കാത്തും മേലില്ലവും കീഴില്ലവും കാത്തവൾ കാളി കരിങ്കാളി ചെറ്റുമണ്ണിൽ പിറന്ന കറുത്ത മക്കളുടെ ദൈവം അവൾ കരിങ്കാളി കൊടുങ്ങല്ലൂരിലെ നാല് സൗഹൃദങ്ങൾ ചേർന്നൊരുക്കി മലയാളിയുള്ളിടത്തെല്ലാം തരംഗമായി മാറിയ ആ പ്രിയപ്പെട്ട ഗാനം കരിങ്കാളിയല്ലേ എന്ന് തുടങ്ങുന്ന ആ പ്രിയപ്പെട്ട ഗാനത്തിന്റെ അവതരണത്തിലേക്ക് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാണ് കൊടുവാളെടുത്തി ചുടുതാരിക ചോരയിൽ നീരാട് കരിങ്കാളിയല്ലേ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാണ് കൊടുവാളെടുത്തി ചുടുതാരിക ചോരയിൽ നീരാട് തുടി കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീ അടങ്ങ് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണ
കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് തുടികൊട്ടിയ ബാണന്റെ പാട്ടിലമ്മേ നീയടങ്ങ് കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക തോരയിൽ നീരാട് കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക തോരയിൽ നീരാട് ഇതുപോലൊരു പെൺമണി വേണം മകളായവൾ വന്നിറങ്ങണം നെറികേടുകൾ വെട്ടിയെറിഞ്ഞവളാടി തെളിയേണം നെടുനായികയായവൾ നാടിനു കൺമണിയാകേണം കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂർ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് നാടാന കന്നി പൊണ്ണു നാണോ മടാതെ റോസാക്കണ്ണു ഗണപാലോടെ വേറെ
ശ്രദ്ധേയമായ വളരെ പ്രസിദ്ധമായ ഒരു തെയ്യമാണ് വരാഹരൂപം അഥവാ പഞ്ചുരുളി തെയ്യം എന്നുള്ളത്. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ കാന്താരി എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായി തീർന്ന വരാഹരൂപം അഥവാ പഞ്ചുരുളി തെയ്യത്തിന്റെ അവതരണത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഒരു മനുഷ്യൻ ദൈവമായി പരകായ പ്രവേശം ചെയ്യപ്പെടുന്നതിന്റെ ഏറ്റവും ലളിതവും മനോഹരവുമായ ഉദാഹരണമാണ് തെയ്യാവതരണങ്ങൾ. പഞ്ചുരുളി തെയ്യമെന്ന ആ തെയ്യത്തിന്റെ അവതരണത്തിലേക്ക് വരാഹരൂപം ദൈവവരീസം വരാഹരൂപം ദൈവവരീസം വരസ്മിതവദനം വചദണ്ഡകര രേക്ഷാകവചം വരാഹരൂപം ദൈവവരീഷ്ടം വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവദനം ശിവസംഭൂത ഭുവി സംജാത നമ്പി തവ കിംബു കൊടുവദ ശിവസംഭൂത ഭുവി സംജാത നമ്പി തവ കിംബു കൊടുവദ നീത സാവിത ദൈവത മനസം വ്രീത വേണുത ബിന്ദേവോ ആരാധിസുത വരാഹരൂപം ദൈവവരീഷ്ടം വരാഹരൂപം വരസ്മിതവദനം വചദണ്ഡകര രേക്ഷാകവചം വരാഹരൂപം ദൈവവരീഷ്ടം വരാഹരൂപം ദൈവവരീഷ്ടം വരസ്മിതവദനം